പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കുന്നതിന് അനുമതി നിഷേധിച്ചതായി പരാതി. കോട്ടയം നെടുങ്കുന്നം സെയിന്റ് ജോൺസ് ഫെറോന പള്ളി വികാരിയുടെ നടപടിക്കെതിരെയാണ് ബന്ധുക്കൾ ചങ്ങനാശ്ശേരി അതിരൂപത നേതൃത്വത്തെ സമീപിച്ചത്. എന്നാൽ ആരോപണം ശരിയല്ലെന്ന് വികാരി പ്രതികരിച്ചു. നെടുങ്കുന്നം ഇടവകാംഗമായിരുന്ന പി ജെ തോമസ് ജനുവരി 15 തൃശൂരിൽ വെച്ച് കോവിഡ് ബാധിച്ച് മരിച്ചത്. തൃശൂരിൽ ജോലി ചെയ്യുന്ന മകന്റെ അടുത്ത് പോയതായിരുന്നു. മരിച്ചതിനു ശേഷം സ്വന്തം ഇടവകയായ നെടുങ്കുന്നത്ത് മൃതദേഹം ദഹിപ്പിക്കുന്നതിനായി ബന്ധപ്പെട്ടപ്പോൾ കോവിഡ് ബാധിച്ച് മരിച്ചതിനാൽ പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കാൻ അനുവദിക്കില്ലെന്ന പള്ളി വികാരി ഫാദർ ജേക്കബ് അഞ്ചുപങ്കൽ പറഞ്ഞതായാണ് ആരോപണം. പകരം മൃതദേഹം മറ്റെവിടെയും ദഹിപ്പിച്ചാൽ ചിതാഭസ്മം പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കാൻ അനുവദിക്കാമെന്നാണ് പറഞ്ഞതെന്നും ബന്ധുക്കൾ ആരോപിച്ചു. അതിന്റെ അണുക്കൾ 2-3 ദിവസങ്ങൾ ഇതിൽ ഇങ്ങനെ പൊടിപടലങ്ങൾ ഉണ്ടാവും. അതിവിടെ സമീപത്ത് വീടുകളുണ്ട്, തൊട്ടടുത്ത് വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, അതിന് അടുത്ത് സ്കൂളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഇടയ്ക്ക് ഇത് നടത്തുന്നത് നമ്മളെ ഇവിടെ സെമിത്തേരിയിൽ സാധിക്കുകയില്ല. ഇനി ആർക്കും ഈ ഗതി വരാതിരിക്കാൻ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹം ഇടവകയിൽ ദഹിപ്പിക്കുന്നതിന് തീരുമാനമെടുക്കണമെന്ന് കാണിച്ചാണ് ബന്ധുക്കൾ ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പിന് പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം നടന്ന പാരിഷ് കൗൺസിലിൽ ഇടവകാംഗങ്ങളുടെ വിഷയം ഉന്നയിച്ചെങ്കിലും തീരുമാനമെടുത്തില്ല. ഇടവക പൊതുയോഗത്തിൽ തീരുമാനിക്കുമെന്നാണ് പള്ളി അധികൃതർ ഇപ്പോൾ പറയുന്നത്. എന്നാൽ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്നും ചിതാഭസ്മം മാത്രം കൊണ്ടുവന്ന് സംസ്കരിക്കുന്നതാണ് ഉചിതമെന്നാണ് താൻ പറഞ്ഞതെന്നും പള്ളി വികാരി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.